ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫ്ലേവർ ഗുരുവിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അഞ്ച് വ്യത്യസ്ത രുചികളിലുള്ള മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി കൂടിയിട്ടാണിത്. ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു നല്ല ഷേക്ക് കൂടിയിട്ടാണ് കേട്ടോ ഇത്. ഫസ്റ്റ് നമുക്ക് മാംഗോ ഷേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്തൊരു മാംഗോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു മിക്സിയുടെ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് പഞ്ചസാര, നന്നായി തണുപ്പിച്ച പാല്, അതുപോലെ ഒരു മൂന്ന് ഐസ് ക്യൂബ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചിക്കു ഷേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്തൊരു സപ്പോട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ അരക്കപ്പ് പാല്, മൂന്ന് ഐസ് ക്യൂബ്സ് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ്സിനകത്തോട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഷേക്ക് ഇങ്ങനെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബനാന പീനട്ട് ഷേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് പീനട്ട് റോസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനായിട്ട് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരക്കപ്പോളം പാല്, രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബനാന ഷേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബനാന ഷേക്ക് ഇവിടെ റെഡിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡേറ്റ്സ് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആറ് ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര, രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ്, അരക്കപ്പോളം പാല് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡേറ്റ്സിന് മധുരം നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ ഇതിൽ കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡേറ്റ്സ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷേക്ക് സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡ്രിപ്പിംഗ് എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കാൽക്കപ്പോളം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. കാൽക്കപ്പോളം പഞ്ചസാര, അരക്കപ്പ് പാല്, നാലഞ്ച് ഐസ് ക്യൂബ്സ്, പിന്നെ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു കാൽക്കപ്പോളം സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും കേട്ടോ ഈ ചോക്ലേറ്റ് ഷേക്ക്. ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിഡ്ഡിലനായിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രുചികളുള്ള അഞ്ച് ഷേക്ക് നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.